ഹായ് ഫ്രണ്ട്സ്, ഷീസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഡീനിയം ചെടി മഴയത്ത് വെച്ച് ചീഞ്ഞു പോയാൽ അതിനെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഇത് കണ്ടില്ലേ, അഡീനിയം ചെടി മഴയത്ത് നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാൻ കുറച്ച് ദിവസങ്ങൾ വൈകിയപ്പോൾ വെള്ളം നിന്ന് ചീഞ്ഞു പോയതാണ്. തണ്ടുകൾ ചീഞ്ഞു വന്നതാണിത്. ഇതിനെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കാം. അഡീനിയം കമ്പ് ചീഞ്ഞാലും നമുക്ക് ആ ചീഞ്ഞ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അത് തളിർത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ആ ചീഞ്ഞ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. പുതിയ ബ്ലേഡ് എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതുപോലെ അടുത്ത കമ്പും നമുക്ക് കട്ട് ചെയ്യാം. അതിന് തൊട്ട് താഴെ നല്ലൊരു തളിര് വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ അതിൻ്റെ കേട് പോകുന്നവരെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് എന്തെങ്കിലും ഫംഗസൈഡ് നമുക്ക് തേച്ച് കൊടുത്താൽ അതിൻ്റെ തൊട്ട് താഴെ നിന്ന് നിറയെ തളിര് വരുന്നതായിരിക്കും. ഇതെല്ലാം ഞാൻ ഇതിനോടൊപ്പം തന്നെ കട്ട് ചെയ്ത് കളയാണ്. ഇതിൻ്റെ അടിഭാഗം കുറച്ച് ചീഞ്ഞിട്ടുണ്ട്, പ്രോഡക്ട്സിൻ്റെ അടിഭാഗം. അവിടെയും കുറച്ച് ഫംഗസൈഡ് തേച്ച് കൊടുക്കണം. മഴക്കാലത്ത് കമ്പുകൾ മുറിക്കാൻ പാടില്ല എന്നാണ് പറയുക. ഞാനത് ഷെയ്ഡിൽ വെച്ചിട്ടാണ് എല്ലാ അഡീനിയം തൈയിൻ്റെയും കമ്പുകൾ കട്ട് ചെയ്ത് കളഞ്ഞത്. എല്ലാം ഒരു ചെറിയൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് അതിൻ്റെ വരുന്ന പാലെല്ലാം തുടച്ച് കളഞ്ഞ് അതിന് ശേഷം വേണം നമ്മൾ ഫംഗസൈഡ് അപ്ലൈ ചെയ്യാൻ. ഇതിപ്പോൾ എല്ലാ കമ്പിലത്തെയും ഞാൻ തുടച്ചു കൊടുത്തു. എൻ്റെ കയ്യിലുള്ള എല്ലാ അടീനെയും തൈനെയും കമ്പ് മുറിച്ച് മാറ്റി. മഴ കൂടുതൽ തട്ടിയാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതാണത്. അതുകൊണ്ടാണ് ഷെയ്ഡിലേക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ സാഫാണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എല്ലാ മുറിച്ച ഭാഗത്തും തേച്ച് കൊടുക്കുന്നത്. ഈ ചെടിയുടെ കോഡാക്സിലും കുറച്ച് ചീയൽ സംഭവിച്ചിട്ടുണ്ട്. ആ ഭാഗത്തും സാഫ് കുറച്ച് തേച്ച് കൊടുത്തു. ഇത് രണ്ടാഴ്ചയ്ക്ക് ശേഷം അമച്ച് വന്നതാണ്. നല്ല തളിര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോഡാക്സിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുപോലെ ഇതെല്ലാം നല്ല തളിര് വന്നിട്ടുണ്ട്. മഴക്കാലത്താണ് അത് പ്രൂൺ ചെയ്ത് വെച്ചാലും ചീഞ്ഞൊന്നും പോയില്ല. എല്ലാ അഡീനിയം തൈകളും നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട്. പ്രൂൺ ചെയ്യേണ്ട സമയത്തല്ല പ്രൂൺ ചെയ്തതെന്നറിയാം. എങ്കിലും ഒരു നിവൃത്തിയില്ലാത്ത കാരണം, കമ്പുകളെല്ലാം ചീഞ്ഞ കാരണമാണ് ഞാൻ ഈ മഴക്കാലത്ത് തന്നെ അത് കട്ട് ചെയ്ത് കളയാൻ കാരണം. എല്ലാ അടീനിൻ്റെയും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേനൽക്കാലം വരുമ്പോൾ നല്ല വെയിലത്ത് വയ്ക്കണം. എങ്കിലാണ് അതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. ആ കേടുള്ള കോഡാക്സൊന്നും ചീഞ്ഞു പോയില്ല. അതും നന്നായിട്ട് അതിൻ്റെ മുറിവൊക്കെ ഉണങ്ങി നന്നായി തളിർത്ത് വന്നിട്ടുണ്ട്. പൂ വരാൻ വേണ്ടിയിട്ട് മൊട്ടിടുന്നുണ്ട്. നല്ല തളിര് വന്നിട്ട് ഇതിൽ പൂ വന്നിട്ടുണ്ട്. കൂടുതൽ പൂ വരണമെങ്കിൽ നല്ല വെയിൽ വേണം ഈ ചെടിക്ക്. എന്തായാലും ഞാൻ ഈ ചെടികളെല്ലാം ഇനി നല്ല വേനൽക്കാലത്ത് മാത്രമേ പുറത്ത് വയ്ക്കുള്ളൂ. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടേണ്ട ഒരു ചെടിയാണ് അഡീനിയം ചെടി. നല്ല വെയിൽ കിട്ടുന്തോറും നിറയെ പൂക്കളും നമുക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ ചീഞ്ഞു പോവാറായ അഡീനിയം ചെടിയെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ കണ്ടല്ലോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.